ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഫോൺ ഗ്യാരേജ് എന്ന ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ആറ്റിങ്ങലെത്തിയ ഡോക്ടർ റോബിന്റെ കുറച്ച് വിശേഷങ്ങളെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഉദ്ഘാടനത്തിന് ശേഷം ഡോക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇന്നലെ ഡോക്ടർ കോളേജിൽ പോയപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ആദ്യമേ തന്നെ അതിന് സോറി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. കാരണം കഴിഞ്ഞ ദിവസം ഡോക്ടർ അവിടെ ആലുവ കോളേജിൽ പോയപ്പോൾ അലറിയതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരക്കെ വിമർശനമുണ്ടായിരുന്നു. ഡോക്ടർ അതിനെപ്പറ്റി ആദ്യം തന്നെ പറയുന്നുണ്ട്, താൻ ചെയ്തത് തെറ്റായിപ്പോയെന്നും തെറ്റു പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി ചോദിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും, ഞാൻ ഇത്തിരി വൈകാരികമായിട്ട് പ്രഷറിലായിരുന്നതുകൊണ്ട് കുറച്ചധികം ഓവറായിട്ടാണ് സംസാരിച്ചിരുന്നതെന്നും ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്. കോളേജിലെ ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും താൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് ഡോക്ടർ സമ്മതിച്ചുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അതോടുകൂടി അതിൻ്റെ പേരിൽ കുരുപൊട്ടിയിരുന്ന എല്ലാവർക്കും സമാധാനമായി കാണുമെന്ന് ഇപ്പം വിശ്വസിക്കുന്നു. കാരണം സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെങ്കിൽ പുള്ളി സോറി പറഞ്ഞതോട് അത് നിർത്താമല്ലോ. ഇനി പിന്നീട് ഡോക്ടർ പറയുന്ന മെയിനായിട്ടൊരു കാര്യമുണ്ട്, കുറച്ച് നാളത്തേക്ക് താൻ ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പോവുകയാണെന്നും താൻ ഒരു ടൂറ് പോകാനുള്ള പ്ലാനിലാണെന്നും ഡോക്ടർ പറയുന്നു. ഈ മാസം തന്നെ അതിന് ചാൻസ് ഉണ്ടെന്നും കുറച്ച് നാളത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിന്ന് ഒരു വേൾഡ് ടൂറുമായിട്ട് പ്ലാൻ ചെയ്യുകയാണ് താനെന്നും ഡോക്ടർ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികൾ ഒന്ന് ഏഷ്യാനെറ്റും ഒന്ന് എൻഡമോൺ ഷൈനും ആയിരിക്കാനാണ് സാധ്യത. ആ ബിഗ് ബോസ് തുടങ്ങുമ്പോഴത്തേക്ക് ആ ബിഗ് ബോസ് സീസൺ 5 പ്രചാരത്തിന് യാതൊരു തിളക്കവും ഇല്ലാതെ 24 ഡോക്ടറിൻ്റെ സ്ക്രിപ്റ്റും ടിപ്സും ഡോക്ടറിൻ്റെ ഷോട്ടുകളും മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻഡമോൺ ഷൈൻ ലാലേട്ടൻ ഇപ്പം 3-4 പ്രൊമോ ഇട്ടു, അതൊന്നും വേണ്ട രീതിയിൽ ക്ലിക്കാകുന്നില്ല. പുള്ളി ഇപ്പം വേൾഡ് ടൂറ് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ബിഗ് ബോസ് സീസൺ 5 എൻഡമോൺ ഷൈനിനുള്ള പബ്ലിസിറ്റി ആയിരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു. പിന്നീട് ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട്. കാരണം ഒരു മാധ്യമപ്രവർത്തകനാണെന്ന് ചോദിക്കുന്നു, ഡോക്ടർ കണ്ടായിരുന്നോ സനെ എന്ന് പറഞ്ഞ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി ഡോക്ടർക്ക് എതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന്. ഡോക്ടർ എടുത്ത വായല് സത്യസന്ധമായിട്ട് ചോദിക്കുന്ന, അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നല്ല, ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം സത്യസന്ധമായി. ഇതാര ദിയാസനയെന്ന് ചോദിക്കുന്ന ഡോക്ടറെ കാണുമ്പം അടുത്ത് കഴിക്കുന്ന മാധ്യമപ്രവർത്തകൻ വരെ ചിരിച്ചു പോകുന്നുണ്ട്. ശരിക്കും ആ ദിയാസന ഇത് കേട്ട് കഴിയുമ്പോൾ പൊട്ടിക്കരയുകയായിരിക്കും. കാരണം ഡോക്ടർക്ക് അറിയത്ത് പോലും ഇല്ല ദിയാസന, അവരും കയറി ഒന്ന് ഗോളടിച്ച് 10 ഫേമസ് ആകാനുള്ള ലക്ഷണത്തിലാണെന്ന് തോന്നുന്നു. ഇന്നലെ ഡോക്ടർക്കെതിരെ 2 വർത്തമാനം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പേരെടുക്കാൻ നോക്കിയ ദിയാസനയ്ക്ക് കിട്ടിയൊരു പണിയായിരുന്നു ഡോക്ടറുടെ ഇന്നലത്തെ ആ മറുപടി. പാവം ഡോക്ടർ കേട്ടിട്ട് പോലും ഇല്ല ദിയാസനയെ കുറിച്ച്. അദ്ദേഹത്തിനെയും പോയി ചൊറിയാൻ പോകുന്ന ദിയാസനയൊക്കെ ആ പേരിലൊന്ന് ഡോക്ടർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 മറുപടി പറഞ്ഞ് 10 പേർ അറിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇട്ടു കൊടുത്തത് ചീറ്റിപ്പോയി. ഡോക്ടർ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല, അപ്പം പറഞ്ഞ് ഡോക്ടറെക്കുറിച്ച് ഡോക്ടർ വ്യാജ്യ സർട്ടിഫിക്കറ്റ് മേടിച്ച് MBBS എടുത്തെന്നോ എന്തൊക്കെയോ കോൺട്രവേഴ്സിട്ട് ഉണ്ടാകുന്നു എന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു വിരോധമില്ല, പറഞ്ഞോണ്ട് പറയുന്നവർ പറഞ്ഞോണ്ട് ഞാൻ 5-8 ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്താണെന്ന് പറയുന്ന ഡോക്ടർ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാം വളരെയധികം നന്ദി എന്ന് പറയുന്നു ഈ സമയങ്ങളിലും. എല്ലാ അമ്മമാർക്കും, എനിക്ക് വേണ്ടി വീഡിയോ ചെയ്ത എല്ലാവർക്കും ഡോക്ടർ താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ വേൾഡ് ടൂറിനെ കുറിച്ച് ഡോക്ടർ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 5 ഡോക്ടർ ആ ഉഞ്ഞാലിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ദിൽഷയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടർ ഇന്നും അത് മാറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ ടൂറൊന്നും അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പോയിട്ടില്ല, ആദ്യമായിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇനിയും പോകണമെന്ന് പറയുന്ന ഡോക്ടർ ഇപ്പോഴും അതേ വർത്തമാനം തന്നെയാണ് പറയുന്നത്. അപ്പം ഡോക്ടറുടെയും ദിൽഷയുടെയും BB4 വളരെ ക്യൂട്ടായ ആ ഒരു മൂമെൻ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ വേറൊന്നും ധരിക്കേണ്ട, പഴയ ഒരു മെമ്മറിയായിട്ടും കണക്ക് കൂട്ടേണ്ട,
ബി ബി ഫോറില് നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സീനായിരുന്നു ഈ സീനുകൾ. അതിനകത്ത് ഞാൻ എടുത്തു വെച്ച സീനുകളിലെ ഒരു മനോഹരമായ സീനാണ് ഈ ഒരു സീൻ. ഇതിനകത്തൊന്ന് കുറേ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതിനുള്ള പണിയുണ്ടല്ലോ, ഞാൻ തന്നിരിക്കുന്നു നോക്കിക്കോ. ഒരു വൈറ്റ് ഷൂ കാണൂല, ഒരു വൈറ്റ് ഷൂ കാണൂല, നോക്കിക്കോ. ഇതിനുള്ള പണി ഞാൻ തരും. ആ എവിടെയാണ് ഇടാൻ ആഗ്രഹം? അവിടെ ഇടട്ടെ. എറി എറി വേഗം കാലിടണം. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുമ്പോഴും മനസ്സിലായോ, ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് താങ്കൾ എന്ത് പഠിച്ചു? ട്രാവൽ ചെയ്യണോ പറയുന്നു, കേക്കട്ടെ. എവിടെ പോയപ്പോ എന്ത് പഠിച്ചു? ഒരു സ്ഥലത്ത് പോയപ്പോ പഠിച്ച ഒരു കാര്യം പറഞ്ഞ ട്രാവൽ ചെയ്തപ്പം താങ്കൾ. ഇല്ല, ഇഷായോഗിൽ പോയപ്പോഴേ ഞാൻ പഠിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ബുക്ക് ചെയ്താലും കുറച്ച് നേരത്തെ പോകണം. ഇഷായോഗി എന്ന് പറഞ്ഞ മറ്റേ ശിവന്റെ കുറച്ച് നേരത്തെ പോണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ കൊറേ ബുദ്ധിമുട്ട് ഒരുപാട് നടക്കാനുണ്ട്. ഓ ഇങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോ നമ്മൾ ഉച്ചക്ക് അധികം ട്രാവൽ ചെയ്യാതിരിക്കാൻ നോക്കാം. എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ട്രാവലിംഗ് ഇഷ്ടപ്പെടാത്ത ആളൊന്നും അല്ല. ഞാൻ ഇപ്പൊ ഈ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ളതേ ഉള്ളൂ. അല്ല, ഞാൻ പോയിട്ടില്ല അവിടെ അധികം സ്ഥലങ്ങളിലൊന്നും പോയില്ല. എന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ട് നോക്കിയറിയാം, അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത. അല്ലെങ്കിൽ ഞാൻ പോറില്ല. പോകുന്നെങ്കിൽ തന്നെ അതെന്റേതായിട്ടുള്ള ഇപ്പം സിനിമ ആണാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോറുണ്ട്. എനിക്ക് പോണമെന്നുണ്ട്, ബട്ട് ഇനി പോകും. സമയം വരെ കഴിഞ്ഞു ഒക്ടോബർ. ഞാൻ ആ സീൻ ഓർക്കുകയായിരുന്നു. അന്ന് ഡോക്ടർ ഇന്നസെന്റ് ആയിട്ട് പറയുന്ന ഒരു സീനായിരുന്നു. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ടൂറൊന്നും പോവാത്തൊരു വ്യക്തിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ടൂർ പോകാൻ. ഇന്നും അതേ വർത്തമാനം തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുന്ന ഡോക്ടറെ കാണുമ്പോൾ ആ സീനാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് പൊടിയുമായിട്ടല്ല പോകുന്നത്, ഡോക്ടർ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇനി നാളെ തൊട്ട് അത് പ്രചാരണം വേണ്ട എന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞ്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നുള്ളൂ, ഇപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ എന്ന് ഡോക്ടർ എടുത്തു പറയുന്നുണ്ട്. പിന്നെ നിർത്തുന്നതിന് മുമ്പ് ഇതും പറയുന്നുണ്ട്, ഒത്തിരിയും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഡോക്ടർ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിൽ ടയേർഡാണ്, എഫക്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനായതുകൊണ്ട് 4 വയസ്സിൽ നിന്നും അറ്റാക്ക് വന്നു കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം വരും. പക്ഷേ എന്നെ തളർത്തില്ല, അതിന് സാധിക്കില്ല, വിഷമിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ, അല്ലാതെ എന്നെ ഇതുകൊണ്ടൊന്നും തളർത്താൻ പറ്റില്ല എന്ന് ഡോക്ടർ നല്ല ചങ്കുറപ്പോടുകൂടി പറയുന്നൊരു സീനുമുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പോസ്റ്റുകളെ കാണുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് എനിക്ക് ലീവ് തരിക, ഞാനൊന്ന് ടൂറൊക്കെ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരാരോ ഒരാൾ പറയുന്നുണ്ട് ഡോക്ടർ ശ്രീലങ്കയിൽ പോയാലും ന്യൂസൊക്കെ ഇടണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പം പുള്ളി പറയുന്നുണ്ട് എല്ലാ അപ്ഡേറ്റുകളും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്നാലും തൽക്കാലം ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും ഡോക്ടർ പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 5 എൻ്റെ മോൾ ഷൈന് സന്തോഷമായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.